എത്ര മനുഷ്യർ, എത്ര കഥകൾ, എത്രയെത്ര സ്നേഹത്തണലുകൾ. കാറ്റിൻ്റെ വിശറികൾ മർക്കസിലെത്തുമ്പോൾ സർവരക്ഷിതാവ് അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ നമുക്കിടയിലേക്ക് പറത്തിവിടുന്നു. വിജ്ഞാനത്തിൻ്റെ അറബിക്കടലും കടന്ന് ഒരു സമൂഹം വളരുകയാണ്. 1978 കോഴിക്കോട് കാരന്തൂരിൽ സ്ഥാപിക്കപ്പെട്ട കരുണയുടെ ഈ വിളക്കുമാടം ഇന്ന് ലോകമെങ്ങും പ്രസിദ്ധിയാർജിച്ച ധൈഷണിക കലാലയമായി, ആധുനികതയുടെ കൊടിയടയാളമായി, ആഗോള മലയാളിയുടെ അഭിമാന സ്തംഭമായി മാറിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ നറുനിലാവായി ദൈവീക സന്ദേശവാഹകരായി കടന്നുപോയ സൈനുദ്ദീൻ മഹ്ദൂമും മമ്പുറം തങ്ങളും സി എം ഒലിയുല്ലാഹിയും വാഴുന്ന സംസ്കാരത്തിൻ്റെ ഇങ്ങേയറ്റത്തെ അനുപമ ജ്യോതിസായി മർക്കസിൻ്റെ ശില്പി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ജ്ഞാനഗോപുരം വിശ്വമെങ്ങും മലബാറിൻ്റെ പെരുമയെ ഉയർത്തുന്നു. 25 എത്തിയും കുട്ടികളുടെ മനസ്സിനകത്ത് പടുത്തുയർത്തിയ മർക്കസ് വളർച്ചയുടെ 43 വയസ്സ് പിന്നിടുകയാണ്. സമൂഹത്തിലെ ദുർബലർക്ക് അറിവ് പകർന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വിശാലതയിലേക്ക് നയിക്കുന്ന വൈവിധ്യപൂർണമായ അനേകം സംരംഭങ്ങളുടെ കൂട്ടായ്മയാണ് മർക്കസ്. വിദ്യാഭ്യാസം, ജീവകാരുണ്യം, സംസ്കാര രൂപീകരണം തുടങ്ങി ഒട്ടനേകം പദ്ധതികളുടെ കേന്ദ്രബിന്ദു. 1970 സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ സമൂഹം സ്വയം പര്യാപ്തതയിലേക്ക് കടന്നുവരുന്ന ഘട്ടം കൂടിയാണ്. നിലവാരവും സൗകര്യവുമുള്ള വൈജ്ഞാനിക സംരംഭങ്ങൾ കേരളീയ മുസ്ലിങ്ങൾ തേടിയ സമയം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പഠന കേന്ദ്രമെന്ന ആശയത്തിൽ നിന്നാണ് മർക്കസ് ആരംഭിക്കുന്നത്. 1981 മർക്കസ് ശരീഅ കോളേജ് സ്ഥാപിച്ചത്. ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ 10,200 സഖാഫികൾ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിമളം വിതറുകയാണ് ലോകമെങ്ങും. ശരീഅ വിഭാഗത്തിൽ പശ്ചിമ ബംഗാളിലും ജാർഖണ്ഡിലും ബാംഗ്ലൂരിലും ഗുജറാത്തിലും ഇൻഡോറിലും ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നു. ഉന്നതമായ മതഭൗതിക വിജ്ഞാന കേന്ദ്രമായ പൂനൂർ മർക്കസ് ഗാർഡന് കീഴിലുള്ള 20 ക്യാമ്പസുകൾ രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തി വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിക്കൊണ്ടിരിക്കുന്നു. ഈജിപ്റ്റ്, ടുണീഷ്യ, UAE, മലേഷ്യ, ഇന്തോനേഷ്യ, കിർഗിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ 14 യൂണിവേഴ്സിറ്റികളുമായി മർക്കസിന് അക്കാഡമിക് അഫിലിയേഷനുണ്ട്. ബ്രെയിൻ ഗവേഷണ രംഗത്ത് മർക്കസും തുർക്കിയിലെ ഉസ്കുദാർ യൂണിവേഴ്സിറ്റിയും ചേർന്ന് പുതിയ ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനിരിക്കുകയാണ്. സമൂഹത്തിലെ ഏറ്റവും ശ്രദ്ധ നൽകേണ്ടവരാണ് അനാഥകൾ. മർക്കസ് ഓർഫൻ ഹോം കെയറിന് കീഴിൽ 8,422 എത്തീമുകളുണ്ട്. വീടുകളിലേക്ക് അവർക്കും ഉമ്മമാർക്കും ആവശ്യമായ ചെലവിനും വിദ്യാഭ്യാസത്തിനുമുള്ള തുക മർക്കസ് കൈമാറുന്നു. മർക്കസ് കേന്ദ്ര ക്യാമ്പസിലെ റൈഹാൻ വാലിയിൽ അനേകം അനാഥർ ഉസ്താദിൻ്റെ സ്നേഹത്തണലിൽ അറിവിൻ്റെ ആകാശങ്ങൾ കീഴടക്കുന്നു. പാവപ്പെട്ടവർക്ക് പ്രീ പ്രൈമറി മുതൽ ഉന്നത പഠനം വരെ അച്ചടക്കത്തോടെയും മികച്ച നിലവാരത്തിലും പഠിക്കാൻ മർക്കസ് അവസരമൊരുക്കുന്നു. 300 വിദ്യാലയങ്ങൾ രാജ്യത്താകെ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ മാത്രം 20 ഇംഗ്ലീഷ് മീഡിയങ്ങളും 11 എയ്ഡഡ് സ്കൂളുകളും മർക്കസിനുണ്ട്. 2019 കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളായി മർക്കസ് കൂമ്പാറ സ്കൂളിനെ തിരഞ്ഞെടുത്തത് മർക്കസ് സ്കൂളുകളുടെ നിലവാരം അടയാളപ്പെടുത്തുന്നു. കൊച്ചുകുട്ടികളെ ഖുർആനിൻ്റെ സ്വരവും മധുരവും നൽകി മികച്ച സ്വഭാവ ഗുണമുള്ളവരാക്കി മാറ്റുന്ന സഹറത്തുൽ ഖുർആന് കേരളത്തിലും പുറത്തുമായി 117 സെൻ്ററുകളുണ്ട്. 7,600 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഖുർആൻ മനഃപാഠ കേന്ദ്രം മർക്കസിൻ്റെ കീഴിലാണ്. പ്രധാന ക്യാമ്പസിലും 10 ഓഫ് ക്യാമ്പസുകളിലുമായി 760 വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപാഠമാക്കുന്നു. ഖുർആൻ മനഃപാഠം പൂർത്തിയാക്കിയവർക്ക് ഉന്നത ഗവേഷണത്തിനുള്ള സ്ഥാപനം പാറപ്പള്ളിയിൽ പ്രവർത്തിക്കുന്നു. 1000 പണ്ഡിതർ ഖുർആൻ മനഃപാഠമാക്കി. ഇവരിൽ 160 പേർ UAE ഔക്കാഫിന് കീഴിലെ പള്ളികളിൽ സേവനം ചെയ്യുകയാണ്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളും മർക്കസ് വിദ്യാർത്ഥികൾ കൈവരിച്ചിട്ടുണ്ട്. 10 കഴിഞ്ഞുള്ള പെൺകുട്ടികളെ അക്കാദമികമായും ഇസ്ലാമികമായും പണ്ഡിതരായി മാറ്റുന്ന മർക്കസ് ഹാദിയ കോഴ്സിന് 100+ ക്യാമ്പസുകളുണ്ട്. ക്യൂൻസ്ലാൻഡും സുൽത്താൻ ബത്തേരിയിലെ അക്കാദമിയ മദീനയും മർക്കസ് കേന്ദ്ര ക്യാമ്പസിലെ ഗേൾസ് റെസിഡൻഷ്യൽ സെൻ്ററും മരൻചാട്ടിയിലെ ഗ്രീൻ വാലിയും സ്ത്രീ വിദ്യാഭ്യാസത്തെ നവലോകത്ത് ഉത്തമമായി അവതരിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ രംഗത്ത് കീളക്കരയിലെ തദക് എഡ്യൂസോൺ
കാരന്തൂരിലെ ഐ ടി ഐ, സൈത്തൂൺ വാലി സീറ്റ അക്കാഡമി, സി എ അക്കാഡമി, മാനേജ്മെൻ്റ് സ്കൂൾ, ഇഹ്റാം ഫിനിഷിംഗ് സ്കൂൾ, സിവിൽ സർവീസ് സെൻറ്റർ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയും മർക്കസിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഐക്യത്തിനും സമാധാനത്തിനും രീതിശാസ്ത്രം നിശ്ചയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുണ്ട് മർക്കസിന്. 90s ആദ്യം മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200s വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും മർക്കസിലേക്ക് ഒഴുകുന്നത്. കാശ്മീരി ഹോമിൽ നിന്ന് 970 വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. മർക്കസ് മാതൃകയിൽ ഈ വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച ഗുൽഷനെ ഷെയ്ഖ് അബൂബക്കർ എന്ന സ്ഥാപനം കാശ്മീരിലെ മഞ്ഞുകാലങ്ങൾക്ക് പുതിയ ജ്ഞാന പദ്ധതി സമ്മാനിക്കുകയാണ്. അതോടൊപ്പം 24 100s സ്ഥാപനങ്ങൾ മർക്കസിന് കീഴിലുണ്ട്. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒറീസയിലുമെല്ലാമായി 100s സ്കൂളുകൾ, അനാഥാലയങ്ങൾ എന്നിവ മർക്കസ് നടത്തിവരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രചരണത്തോടൊപ്പം മർക്കസ് സൂക്ഷ്മമായി ശ്രദ്ധിച്ച ഒരു മേഖല ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. കാരന്തൂരിലെ ഓരോ ദിവസവും പുലരുന്നത് ഹൃദയത്തിൽ 100 പ്രശ്നങ്ങളുമായി ഉസ്താദിനെ സമീപിക്കാനെത്തുന്ന ആളുകളിലൂടെയാണ്. രാജ്യത്തെ 8530 ഗ്രാമങ്ങളിൽ മർക്കസ് ശുദ്ധജല പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ സ്കൂളുകളുടെ നിർമ്മാണം, വസ്ത്രവിതരണം, സ്കോളർഷിപ്പ് പദ്ധതികൾ, പാർപ്പിട നിർമ്മാണം, ആരോഗ്യ സഹായങ്ങൾ, തൊഴിൽ ഉപകരണങ്ങളുടെ വിതരണം, വിധവ സഹായ പദ്ധതികൾ തുടങ്ങി 100 വ്യത്യസ്ത ജീവകാരുണ്യ പദ്ധതികളാണ് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമുദായത്തിന് അഭിമാനം നൽകുന്ന 4000 കമ്മ്യൂണിറ്റി സെന്ററുകളും പ്രാർത്ഥനാ മന്ദിരങ്ങളും മർക്കസ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പ്രത്യേക സ്കൂളുകളും മർക്കസ് നടത്തുന്നു. മർക്കസ് വഴി 10,000+ യുവാക്കൾക്കാണ് അറബ് ലോകത്ത് പ്രധാന കമ്പനികളിൽ ജോലി ലഭ്യമായത്. പ്രവാസി ഇന്ത്യക്കാർക്കായി GCC രാഷ്ട്രങ്ങളായ UAE, സൗദി, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസ സമുച്ചയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും മർക്കസിന് കീഴിൽ പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര രംഗത്ത് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളപ്പെടുത്തലാണ് മർക്കസ് നോളജ് സിറ്റി. ജ്ഞാനവും സംസ്കാരവും ആരോഗ്യ സംരക്ഷണവും പാർപ്പിടവും എല്ലാം ഒരുമിക്കുന്ന നോളജ് സിറ്റി കോഴിക്കോട് കൈതപ്പൊയിലിലാണ്. 120 പരന്നു കിടക്കുന്ന നോളജ് സിറ്റിയുടെ കേന്ദ്ര ബിന്ദുവായ കൾച്ചറൽ സെന്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സൗധമാകും. യുനാനി മെഡിക്കൽ കോളേജ്, ലോ കോളേജ്, ഗ്ലോബൽ സ്കൂൾ, സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് മോഡേൺ സയൻസസ്, സ്കൂൾ ഓഫ് ലീഡർഷിപ്പ്, മലബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ക്യൂൻസ് ലാൻഡ് ഫോർ വിമൻ, സെന്റർ ഫോർ എക്സലൻസ്, പാർപ്പിട സമുച്ചയം, ഹോട്ടൽ, കൺവെൻഷൻ സെന്റർ, വെൽനസ് സെന്റർ, കാർഷിക രംഗത്ത് നവീനമായ രീതികൾ പ്രയോഗിച്ച് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മസ്റ തുടങ്ങിയ പദ്ധതികൾ ഇതിനോടകം നോളജ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വയനാട് ചുരത്തിൽ നിന്ന് നോക്കുമ്പോൾ തുടുത്ത ഹിമഗണങ്ങളുടെ നടുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൗഢിയോടെ നോളജ് സിറ്റി എന്ന അത്യാധുനിക നഗരം തെളിയും. ഇറ്റാലോ കാൽവിനോയുടെ അദൃശ്യ നഗരങ്ങളിലൊന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ